സി ടി വി വാർത്ത തുണയായി ഗായത്രിക്കി വൈദ്യുതി വെളിച്ചത്തിൽ പഠിക്കാം കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട അശോകൻ ശ്രീദേവി ദമ്പതികളുടെ വീട്ടിൽ വ്യാഴാഴ്ചയാണ് വൈദ്യുതി എത്തിയത് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ മുന്നിട്ടിറങ്ങി വയറിംഗ് പൂർത്തിയാക്കുകയും വൈദ്യുതി ലഭിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു ഈ കുടുംബത്തിന്റെ ദുരിതകഥ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സിടിവി പ്രാദേശിക വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നത് സ്വന്തമായി വീടോ കുടിവെള്ള സൗകര്യമോ കക്കൂസോ വൈദ്യുതിയോ ഇല്ലാതെ മൂന്ന് വർഷമായി ദുരിത ജീവിതം നയിച്ചിരുന്ന കുടുംബത്തിന് ആശ്വാസമായാണ് വീട്ടിൽ വൈദ്യുതി എത്തിയത് കീഴ്പറമ്പ് പഞ്ചായത്തിലെ തൃക്കളയൂർ രണ്ടാം വാർഡിലെ ശ്രീദേവി അശോകൻ ദമ്പതികളുടെയും മൂന്നാം ക്ലാസ്സുകാരി മകൾ ഗായത്രിയുടെയും ദുരിതകഥ സി ടി വി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരുന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വെൽഫെയർ പാർട്ടി പ്രവർത്തകരാണ് കുടുംബത്തിനാശ്വാസമായി ആദ്യം എത്തിയത് വൈദ്യുതിയില്ലാതെ കൊച്ചുകുട്ടിയുടെ പഠനം മുടങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട വെൽഫെയർ പാർട്ടി പ്രവർത്തകർ വയറിംഗ് ജോലികൾ പൂർത്തിയാക്കി വൈദ്യുതി ലഭിക്കാനാവശ്യമായ നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു തുടർന്ന് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള ഭൂ ഉടമയുടെ ലെറ്റർ വാങ്ങുകയും ഈ ഭൂമിയിൽ കെ രണ്ട് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഒരാഴ്ച കൊണ്ട് വൈദ്യുതി എത്തിക്കുകയുമായിരുന്നു വൈദ്യുതി ലഭിച്ചതോടെ ബന്ധുവീടുകളിലും അടുത്ത വീടുകളിലും ഓൺലൈൻ പഠനം നടത്തിയിരുന്ന ഗായത്രിക്ക് ഇനി സ്വന്തം വീട്ടിൽ വൈദ്യുതി വട്ടത്തിൽ പഠിക്കാനാവും വൈദ്യുതി ലഭിച്ചതോടെ ഓൺലൈൻ പഠനത്തിനും വിക്ടേറിയസ് ചാനൽ കാണുന്നതിനും ഒരു ടി വി വേണം എന്ന് മാത്രമാണ് ഗായത്രിയുടെ ആഗ്രഹം വാർത്ത വന്നതിന് ശേഷം സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം കക്കൂസിന്റെ പ്രവൃത്തിയും അവസാന ഘട്ടത്തിലാണ് നിലമ്പൊത്താറായ കൂരയ്ക്ക് പകരം അടച്ചുറപ്പുള്ള ഒരു വീടിനായുള്ള കാത്തിരിപ്പ് കൂലിപ്പണിക്കാരനായ അശോകനും ഭാര്യ ശ്രീദേവിയും തുടരുകയാണ് സുമനസ്സുകൾ കനിയുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ ബാബു ന്യൂസ് ബ്യൂറോ മുഖം